നമസ്കാരം, സഹായിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് വല്ല ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിരുന്നു. അതിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ് ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് മിനി ബൈപ്പാസിലുള്ള ട്രൈപ്പൻ്റ ഹോട്ടലിൻ്റെ പരിസരത്ത് വെച്ചായിരുന്നു ടെസ്റ്റ് ഡ്രൈവ് നടത്തിയിരുന്നത്. രണ്ട് മോഡലുകളാണ് കമ്പനി ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, ഒലാ S1 S1 Pro. ഒരു ഫുൾ ചാർജിങ്ങിൽ ഒലാ S1 ഏകദേശം 120 km ആണ് കമ്പനി അവകാശപ്പെടുന്നത്. ഒലാ S1 Pro 150 km, ഏകദേശം 6 മണിക്കൂറാണ് ഒരു ഫുൾ ചാർജിങ്ങിന് വേണ്ട സമയം. സാധാരണ സ്കൂട്ടറുകളെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായ രൂപഘടനയിലാണ് ഒല സ്കൂട്ടറുകൾ ഇറക്കിയിരിക്കുന്നത്. സാധാരണ സ്കൂട്ടർ പോലെ ഇതിന് കീ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല, ഒരു ഫുൾ ഓൺബോർഡ് ടച്ച് ഡിസ്പ്ലേ വെച്ചിട്ടാണ് നമ്മൾ വെഹിക്കിൾ കൺട്രോൾ ചെയ്യുന്നത്. ഏകദേശം ജനുവരി മാസത്തിൽ ലോഞ്ചിങ് ഉണ്ടാവുമെന്നാണ് ഇവിടെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഓടിച്ച് നോക്കിയപ്പോൾ പേഴ്സണലി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വളരെ കുറഞ്ഞ സമയത്തുകൊണ്ട് തന്നെ കൂടുതൽ സ്പീഡിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. പവർഫുൾ ബ്രേക്കിംഗ് ആണ്, കൂടാതെ മറ്റ് സ്കൂട്ടറുകളെ അപേക്ഷിച്ച് ഡിക്കി സ്പേസ് കൂടുതലാണ്. ഒരു ഏകദേശം 2 ഹെൽമെറ്റ് വെക്കാൻ പറ്റിയ അത്ര സ്പേസ് ഉണ്ട്. നമ്മൾ വെഹിക്കിൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു പോർട്ടബിൾ ചാർജറും ഹെൽമെറ്റുമാണ് വെഹിക്കിളിൻ്റെ കൂടെ ലഭിക്കുക. ഈ പോർട്ടബിൾ ചാർജർ 3-pin plug ആണ്. അതിൽ നിന്നാണ് നമുക്ക് ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. സാധാരണ സ്കൂട്ടറുകൾ നമ്മൾ കാല് വെക്കുന്ന ഭാഗത്താണ് ഒല സ്കൂട്ടറിൻ്റെ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒലയ്ക്ക് സർവീസ് സെൻറ്ററോ ഷോറൂം ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല, നമ്മൾ ബുക്ക് ചെയ്യുന്നതനുസരിച്ച് കമ്പനി ഡയറക്റ്റ് വീടുകളിൽ സ്കൂട്ടർ എത്തിക്കുകയാണ് ചെയ്യുന്നത്. കൂടാതെ സർവീസുകൾക്കും മറ്റാവശ്യങ്ങൾക്കായിട്ട് നമുക്ക് ഒല ആപ്പിൽ മൊബൈൽ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലൊന്ന് സർവീസ് ചെയ്ത് തരുന്നതാണ്. വാറണ്ടി പീരീഡ് കഴിഞ്ഞ് നമ്മൾ ഇനി ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വന്നാൽ എത്ര ചാർജ് ആവുമെന്നുള്ളത് അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഉപയോഗപ്രദമെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.